ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാക്സ് വെറൈറ്റീസ്. എൻ്റെ കുറേ കാലത്തെ ഒരു ആഗ്രഹമായിരുന്നു ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് വരണമെന്ന്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ട് അതിൻ്റെ ഉൾഭാഗവും ഒക്കെയാണ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം. ഓക്കെ, സമയം ഇപ്പോൾ 6:50 വൈകിട്ട്. ബാംഗ്ലൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ് ഇപ്പോൾ ഞാനുള്ളത്. ഇനി ഇതിൻ്റെ പുറംഭാഗത്തൊന്ന് ചുറ്റിക്കറങ്ങി കാണുകയാണ്. ഞാൻ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്നു ഈ ബാംഗ്ലൂർ എയർപോർട്ടിലൊന്ന് ഒന്ന് യാത്ര ചെയ്യണമെന്നുള്ളത്. ഓരോ കാരണങ്ങൾ കൊണ്ട് അങ്ങനെ അങ്ങനെ മുടങ്ങിപ്പോയത്. ഇപ്പോഴാണത് ശരിയായിട്ടുള്ളത്. രാത്രി 10:30 എൻ്റെ ഫ്ലൈറ്റ് ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ പുറംഭാഗത്തൊന്ന് നമുക്ക് അങ്ങനെ കംപ്ലീറ്റ് കറങ്ങിക്കാണാം. നല്ല അടിപൊളി ലുക്കാണുള്ളത്. പിന്നെ അതിൻ്റെ അകത്ത് കയറിയിട്ട് ഇനി ലോഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ലോഞ്ചാണ് ഇവിടുത്തെയും ബാംഗ്ലൂർ ബോംബെയിലത്തെ ഉള്ളത്. അപ്പോൾ ആ ലോഞ്ചിലൊന്ന് കയറണം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് ഭാഗം കാര്യങ്ങളും. ഇവിടെ ഐ ലവ് ബംഗളൂരു എന്ന് പറഞ്ഞിട്ടൊരു ബോർഡുണ്ട്. അപ്പം ഇനി ഞാൻ ലഗേജായിട്ട് ആ ടാത്ത് കയറാനുള്ള പരിപാടിയാണ്. ഇതാണ് ഡിപ്പാർച്ചർ ഏരിയ. ഇതിലെ അങ്ങനെ അകത്തെ അകത്തേക്ക് കണ്ടിട്ട് കയറിപ്പോണം. അപ്പോൾ ഇവിടുന്ന് ബോർഡിംഗ് പാസ് എടുക്കുകയാണ്. അപ്പം അങ്ങനെ സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് തന്നെ ഉള്ളിന്ന് ബോർഡിംഗ് പാസ് എടുത്ത് കയറാം. ഇതാണ് നമ്മുടെ ബോർഡിംഗ് ബസ്. നേരെ പൂനെയിലേക്കാണ് യാത്ര. അപ്പോൾ ഇനി ഇതിൻ്റെ ലഗേജും കാര്യങ്ങളൊക്കെ കൊടുക്കണം. ഇത് നമ്മുടെ സെക്യൂരിറ്റി ചെക്കപ്പ് കഴിയണം. ഇനി സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല. ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലും വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതിന് യാതൊരു പ്രശ്നമോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ പൊതുവേ എല്ലാ എയർപോർട്ടിലും അങ്ങനെ തന്നെയുള്ളത്. അങ്ങനെ സെക്യൂരിറ്റി ചെക്കപ്പൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് മുകളിലെത്തിയിട്ടുണ്ട്. ഇനി നമസ്കരിക്കണം. പള്ളി പ്രയർ റൂമുണ്ട്, അത് തിരഞ്ഞ് നടക്കുകയാണ്. അങ്ങ് ലാസ്റ്റ് ഒരു മൂലക്കലാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗത്തേക്ക് അങ്ങനെ പോവാണ്. സ്മോക്കിംഗ് ഏരിയ, പ്രയർ റൂമൊക്കെ ഒരു കോർണറിലിട്ടിട്ടുള്ളത്. അപ്പോൾ ആ കൂട്ടത്തിൽ കൂടി നമുക്ക് എയർപോർട്ടൊക്കെ അങ്ങനെ നടന്ന് കാണുകയും ചെയ്യാം. ഈ ഒരു ഭാഗമാണ് സെക്യൂരിറ്റി ചെക്കപ്പിൻ്റെ ഭാഗങ്ങളുണ്ടല്ലേ. അപ്പോൾ എയർപോർട്ടൊക്കെ നമുക്കിങ്ങനെ കറങ്ങിക്കാണാം. ഈ എയർപോർട്ടിൻ്റെ പേര് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിരുന്നു, കെമ്പഗൗഡ അന്താരാഷ്ട്ര വിമാനത്താവളം എന്നാണ് ഇതിൻ്റെ പേര്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് ചെയ്യുന്ന ഡൊമസ്റ്റിക് ഫ്ലൈറ്റിനൊക്കെ ചാർജ് കുറവാണെന്നാണ് പൊതുവെ അഭിപ്രായം ഉള്ളത്. ഈ എയർപോർട്ടിൽ 3 ലോഞ്ച് ഉണ്ട്. 2 ഫസ്റ്റ് ഫ്ലോറും 1 ഗ്രൗണ്ട് ഫ്ലോറുമാണ്. ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ലോഞ്ചിൽപ്പെട്ട ഒന്നാണ് ഈ ബാംഗ്ലൂരും പിന്നെ ബോംബെ എയർപോർട്ടിലുള്ളതും. 2008 May 24 ഈ എയർപോർട്ട് ഓപ്പൺ ആക്കിയിട്ടുള്ളത്. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ വിട്ടിട്ട് ദേവനഹള്ളി എന്ന സ്ഥലത്താണ് ഈ എയർപോർട്ട് ഇപ്പോൾ ഉള്ളത്. ഇത് സൗരോർജത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു എയർപോർട്ടും കൂടിയാണ് ഇന്ത്യയിലത്തെ. പിന്നെ നമ്മളെ കൊച്ചിയുള്ളത് നെടുമ്പാശ്ശേരി അങ്ങനെ തന്നെയാണല്ലോ. ഇന്ത്യയിൽ തന്നെ ഏറ്റവും തിരക്കുള്ള 3 വിമാനത്താവളമാണ് ഈ ബാംഗ്ലൂർ. മറ്റ് 2 പിന്നെ ബോംബെയും ഡൽഹിയാണ്. പിന്നെ ഏഷ്യയിലെ തന്നെ 29 തിരക്കേറിയ വിമാനത്താവളമാണ് ഈ ബാംഗ്ലൂർ എയർപോർട്ട്. 2019 December 6 ഇവിടുത്തെ 2 ടെർമിനലിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത്. ബാംഗ്ലൂരിലെ പഴയ എയർപോർട്ട് ഈ നഗരമധ്യത്തിൽ നിന്ന് 5 കിലോമീറ്റർ വിട്ടിട്ടായിരുന്നു. അതിപ്പോൾ സൈനിക പ്രതിരോധ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. മുമ്പ് അതായിരുന്നു ഉപയോഗിച്ചിരുന്നത്. പിന്നെ ഇപ്പോൾ ഇങ്ങോട്ട് മാറ്റിയ ശേഷം ഇപ്പോൾ അത് മറ്റേ മിലിറ്ററിൻ്റെ ഒക്കെ ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്. ഞാൻ പ്രയർ റൂം തിരഞ്ഞങ്ങനെ പോകണം. ഇപ്പോഴും പ്രയർ റൂം കണ്ടിട്ടില്ല. ബോർഡ് കണ്ടെങ്കിലല്ലേ ഇപ്പം നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റുക. ഈ ഒരു ഭാഗത്ത് ബോർഡ് കാണുന്നുണ്ട്. ഇവിടെ തന്നെ ഇവിടുന്ന് റൈറ്റിലേക്ക് പ്രയർ റൂം.
ഒരു മൂലക്കിൽ ആരും കാണാത്തൊരു സ്ഥലത്താണ് പ്രയർ റൂം ഉള്ളത്. അപ്പം അതിൻ്റെ അകത്തേക്ക് കയറാണ്. ഇതാണ് ആ ഭാഗം. ഇത് അങ്ങനെ കയറി പ്രയർ റൂം. ഇവിടെ അംഗശുദ്ധി വരുത്തുന്ന ഒരു ഭാഗങ്ങൾ ഇരിക്കാനുള്ള കസേരയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഷൂ ഒക്കെ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഭാഗത്താണ് അംഗശുദ്ധി വരുത്തുന്ന ഭാഗങ്ങൾ, കൈകാലുകളൊക്കെ കഴുകുന്ന ഭാഗം. ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറാണ്. ഇതിനിങ്ങനെ ഒരു പാർട്ടീഷൻ ചെയ്തിരിക്കുകയാണ്. ബാക്കിൽ ലേഡീസിന് വേണ്ടിയിട്ട് ആ ബാക്ക് ഭാഗം, ഫ്രണ്ട് ഭാഗം പുരുഷന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. മറ്റേ ഡൽഹിയിലൊക്കെ സെപ്പറേറ്റ് തന്നെ ഉള്ളതാണ്, ഇവിടെ അങ്ങനെയല്ല ഉള്ളത്. ഇവിടെ രണ്ടും ഒന്നിച്ച് തന്നെ ഉള്ളത്, ഒരു ഹാളിൽ തന്നെ. ലേഡീസ് അവിടെ ഉണ്ട്, നമസ്കരിക്കുന്നുണ്ട് അവിടെ. അപ്പം ഇനി അവിടുന്ന് പുറത്തിറങ്ങുകയാണ്. ഇനി അടുത്ത പരിപാടി നമ്മുടെ ലോഞ്ചിൽ പോലാണ്, ഭക്ഷണം കഴിക്കണം. അത്യാവശ്യം നല്ല വിശപ്പും കാര്യങ്ങളുണ്ട്. ഇത് സുഹേൽ, എൻ്റെ സുഹൃത്താണ്. പിന്നെ ഇനി ലോഞ്ചിലേക്ക് പോവാണ്. ഇവിടെ മൂന്ന് ലോഞ്ച് ഉണ്ട് പറഞ്ഞിരുന്നു. അപ്പോൾ രണ്ടെണ്ണം ഫസ്റ്റ് ഫ്ലോറിലാണ്, ഒന്ന് ഈ ഫ്ലോറിൽ തന്നെ ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ഫ്ലോറിലെ ലോഞ്ച് തിരഞ്ഞ് അങ്ങനെ പോവുകയാണ്. അവിടെ ബോർഡുണ്ട്. അപ്പം ഇനി ലോഞ്ചിലെത്തിയിട്ട് നമുക്ക് ലോഞ്ചിലെ കാഴ്ചകളൊക്കെ അങ്ങനെ കാണാം. ഇനി ഞാൻ മുമ്പ് ഇന്ത്യയിലെ പല എയർപോർട്ടിലെ ലോഞ്ചുകളും കാണിച്ചിട്ടുണ്ട്, ഇൻ്റർനാഷണൽ ലോഞ്ചുകളും കാണിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ബാംഗ്ലൂർ എയർപോർട്ടിലെ ലോഞ്ചിൻ്റെ അകത്തുള്ള കാഴ്ചകളും അവിടുത്തെ ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ എപ്പിസോഡ് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ലോഞ്ചിലേക്ക് കയറാൻ പോകുന്നു. ഇനി ബാക്കി നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാം. ഞാൻ പൊതുവെ എയർപോർട്ട് ലോഞ്ചിൽ എത്തിക്കഴിഞ്ഞാൽ ആദ്യം കംപ്ലീറ്റ് ഒന്ന് കറങ്ങി കാണും എന്തൊക്കെ ഐറ്റംസ് ഉള്ളതെന്നുള്ളത്. എന്നിട്ട് ആ എനിക്ക് പറ്റുന്ന ഐറ്റംസൊക്കെ ആദ്യം എടുക്കുക. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്ത് കുറച്ച് സലാഡും കാര്യങ്ങളും, തഹീന, കോണ്, ചട്നി അങ്ങനെയൊക്കെയാണ്. ഇതും വേറൊന്നാണ്, ഇത് ചിക്കൻ കറിയാണ് ഇവിടുത്തെ. ഇത് ഫിഷിൻ്റെ കറിയാണ്. ഇത് പനീറും പിന്നെ കടലയുള്ള ഒരു കറി. ഒരു ഭാഗത്ത് പനീറും ഒരു ഭാഗത്ത് കടലയും. ഇത് ചപ്പാത്തിയാണ്. ഇതിവിടെ ഇത് നൂഡിൽസ് ഉണ്ട്. പിന്നെ വേറൊരു പൊട്ടറ്റോൻ്റെ ഒരു കറി നീളത്തിൽ വെച്ചിട്ടില്ല, അതിന് സോസൊക്കെ ഉണ്ട്. ഇത് മക്കറോണ, മറ്റൊരു വഴുതനങ്ങൻ്റെ കറി. പിന്നെ മുളക് പൊടി ഉണ്ട്, സ്പൂണ്. ഇത് മറ്റേ പപ്പടം, നോർത്ത് ഇന്ത്യൻ പപ്പടങ്ങൾ. ഇതൊക്കെ ബ്രെഡ് ഐറ്റംസാണ്, കോല് പോലത്തെ. ഇതൊക്കെ ഫ്രൂട്ട്സുകൾ, വത്തക്ക, പൈനാപ്പിൾ, പിന്നെ കുറച്ച് ജെല്ലികൾ, ഓറഞ്ച്. ആ പിന്നെ നമ്മളായിട്ട് ഇവിടെ മൈസൂർ പഴം, ഇവിടെ മൈസൂരാണല്ലോ അത്, മൈസൂർ പഴം അതിനോട് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ട്. പിന്നെ ടീ, കോഫി ഐറ്റംസ്. ഞാൻ പിന്നെ ആ ഭാഗം വല്ലാണ്ട് നോക്കാറില്ല. ഇവിടെ ലൈവായിട്ട് ഉണ്ടാക്കുന്ന ഭാഗമാണ് ഇവിടെ. ഈ മക്കറോണിയും ഇതൊക്കെ ഉണ്ട്, ഒരു നൂല് പോലത്തെ ഒരു അപ്പുണ്ട്, അതൊക്കെ ഉണ്ടാക്കി ഇവിടെ ലൈവായിട്ട് കൊടുക്കും. അത് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ രാവിലെയൊക്കെ ആണെങ്കിൽ ബുൾസേ, ഇതിപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ട് ബുൾസേയും ഓംലെറ്റ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ മോർണിംഗിലാണെങ്കിൽ അതെല്ലാം ഉണ്ടാവും. ഇത് ഒരു മറ്റേ എന്താ അതിന് പറയുക, വരെ ഒരു സാധനം ഉണ്ട് പാനീപ്പൂരി പോലത്തെ അത്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ അകത്തെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി അങ്ങനെ കാണാം. ഇനി സിറ്റിംഗ് ഏരിയ ആണ് ഇതൊക്കെ. അത്യാവശ്യം ഏരിയകളുണ്ട് ഇവിടെ കംപ്ലീറ്റ്. ഇത് നമ്മുടെ ബിയർ സെക്ഷൻ, ബാർ സെക്ഷനാണ് ഈ ഒരു ഭാഗം. Thank you.
ഞങ്ങള് ഞാന് മധുരത്തിൽ നിന്ന് ചെന്നിട്ടുണ്ട്. ലാസ്റ്റ് പായസം ഉണ്ട്, പക്ഷെ പായസം വലിയ സേമിയാണ്, അതുകൊണ്ട് ഇത്ര വലിയ ടേസ്റ്റ്. പിന്നെ സൂപ്പുണ്ട്, വത്തക്ക, പൈനാപ്പിൾ, നമ്മുടെ ഗുലാബ് ജാമുൻ. എന്റെ ഫേവറേറ്റ് ഐറ്റം ഈ ആപ്പിൾ ജ്യൂസ്. ഇതിവിടെ ലൈവായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയാണ്, ഞാൻ കഴിച്ചിട്ടില്ല. അത് ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം, ഒരു ലോങ് വ്യൂ ആണ് ഈ ഒരു ലോഞ്ച്. ഇവിടെ മൂന്ന് ലോഞ്ച് ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല. ഇതാണ് ഇവിടുത്തെ ഏറ്റവും ചെറിയ ലോഞ്ച്. അപ്പം ഇവിടെ വലിയ തിരക്കും കാര്യങ്ങളില്ല, മെനുവൊക്കെ ഏകദേശം എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ ആയിരിക്കും. പക്ഷേ മറ്റേ തിരക്കുകൾ ഉള്ളവിടെ പോയി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. ഇതിവിടെ ജ്യൂസൊക്കെ വെച്ചിട്ടുള്ളൊരു ഫ്രിഡ്ജാണ്, നമുക്ക് ആവശ്യമുള്ള ജ്യൂസുകളൊക്കെ എടുത്ത് കുടിക്കുക. പോകുന്ന സമയത്തിന് ഒന്ന് കൊണ്ടുപോകും ചെയ്യാം. ഞാൻ സാധാരണ അവരോട് ചോദിച്ചിട്ടൊന്ന് കൊണ്ടുപോകാറുണ്ട്, പ്രശ്നമൊന്നുമില്ല, അവർക്ക് സമ്മതം വാങ്ങിയിട്ട് കൊണ്ടായാൽ മതി. അപ്പോൾ ഇതൊക്കെ സിറ്റിംഗ് ഏരിയയാണ് ഈ ഒരു ഭാഗങ്ങൾ കംപ്ലീറ്റ്. അപ്പോൾ ബോംബെ അല്ല, ഈ ബാംഗ്ലൂർ എയർപോർട്ടും ബോംബെ എയർപോർട്ടാണ് ഈ ലോഞ്ചിലെ ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ളത്. ലൈറ്റ് കൊണ്ടൊക്കെ നല്ല അടിപൊളി ആക്കി ഉഷാറാക്കിയിട്ടുണ്ട്. ഇത് ബാർ ഏരിയയാണ്, ഇവിടെ ബാർ ഇതിൻ്റെ ഒപ്പം ഇല്ല കേട്ടോ, ഫ്രീ ഇല്ല. ബാറിന് എക്സ്ട്രാ ക്യാഷ് കൊടുക്കണം. ഈ ഒരു ഭാഗമാണ് ആ ഒരു ഭാഗം. ഫ്ലൈറ്റ് പോകുന്നതിൻ്റെ ഒരു 3 മണിക്കൂർ മുമ്പാണ് നമ്മുടെ ലോഞ്ചിൽ പ്രവേശനമുള്ളത്. അപ്പോൾ ഇനി ഇവിടെ 2 ലോഞ്ച് കൂടി ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് കയറുന്ന സമയത്ത് നമുക്കൊരു 2 രൂപേൻ്റെ ടോക്കൺ തരുമല്ലോ, ആ ഒരു ടോക്കൺ ഉപയോഗിച്ച് നമുക്ക് മറ്റേ ലോഞ്ചിലും ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങാം, ഭക്ഷണം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് പോവാണ്. അപ്പോൾ ലോഞ്ചിൽ നിന്ന് മടങ്ങുകയാണ്. അപ്പോൾ നമ്മുടെ സാക്സ് വെറൈറ്റീസ് ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, പിന്നെ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻ്റ് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാനും മറക്കരുത്. എന്നാൽ താങ്ക് യു.